വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറച്ച് ദിവസമായില്ലേ നമ്മളൊരു വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പം ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഇന്നൊരു ട്രാവൽ വ്ളോഗാണ്. ഞങ്ങളിന്ന് സാലിസ്ബറി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോവാണ്. അവിടെ സൺഫ്ലവർ ഫീൽഡ് ഉണ്ട്, അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ലൊക്കേഷനിൽ നിന്ന് ഞങ്ങൾക്ക് ബസ്സിൽ ഡയറക്റ്റ് പോകാവുന്ന ഒരു 45 മിനിറ്റ്സ് ബസ്സിൽ ട്രാവലിംഗ് ഉള്ളൂ. കുറെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഫ്ലവേഴ്സിന്റെ ഫീൽഡ് കാണണം എന്നുള്ളത്. കുറെ പേരൊക്കെ ഫോട്ടോസ് ഇടുമ്പോഴേക്ക് അത് കാണണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഫീൽഡ് ഇങ്ങനെ ഞങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഇപ്പൊ സമ്മർ ടൈമിലാണല്ലോ ഇങ്ങനത്തെ ഫീൽഡൊക്കെ ഉണ്ടാവുള്ളൂ, കാണാനായിട്ട് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തപ്പി പിടിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇങ്ങനെ ഒരു ഫീൽഡ് ഉണ്ടെന്നുള്ളത് അറിഞ്ഞു. അപ്പം ഞങ്ങൾ ഇതിനകത്ത് സ്റ്റാറ്റസ് ഇട്ടപ്പോഴായാലും ഒരുപാട് പേര് ഞങ്ങളോട് ചോദിച്ചു ഇത് ഏതാ ലൊക്കേഷൻ എന്ന്. ഞങ്ങളെ ചോദിച്ചവരോടൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ ഒരു ലൊക്കേഷനെ പറ്റി. കാരണം ഒട്ടുമിക്ക പേർക്കും ഇത് അറിയാൻ പാടില്ലായിരുന്നു. പിന്നെ ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് പാർഷ്യലി ക്ലൗഡിയാണ്. സമ്മർ തീരാറായ ഒരു ടൈമാണിപ്പോൾ, അതുകൊണ്ട് കുറച്ചൊക്കെ തണുപ്പുണ്ട്. ഭയങ്കര വലിയ തണുപ്പെന്ന് പറയാനില്ല, ഇടയ്ക്ക് ഇങ്ങനെ വെയിലൊക്കെ വന്ന് പോകുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഓൾമോസ്റ്റ് ലൊക്കേഷനിലേക്ക് എത്താറായി. ഇതാണ് എൻട്രൻസ്. ഇവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് എത്രയൊക്കെയാണ് എങ്ങനെയാണ് ഫീ വരുന്നതെന്നുള്ളത്. അപ്പോൾ 5 പൗണ്ടാണ് ജനറൽ ടിക്കറ്റിന്. അതായത് 4 പേർക്ക് ഈ ജനറൽ ടിക്കറ്റിൽ 5 പൗണ്ടിന് നമുക്ക് ഇതിനകത്തേക്ക് എൻ്റർ ചെയ്യാം. അതുപോലെ തന്നെ ഇതിനകത്ത് കുറച്ച് കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ സ്പെഷ്യൽ വേറെ ടിക്കറ്റ്സുകൾ നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാം. അതുപോലെ ഈ ജനറൽ ടിക്കറ്റിന് നമുക്ക് 6 സ്റ്റെംസ് ഇതിന ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും വീട്ടിലേക്ക്. അതിന് വേണ്ടിയിട്ട് അവർ ഫ്ലവർ കട്ടർ നമുക്ക് തരും, അത് യൂസ് ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇത് കുട്ടികൾക്ക് വേണ്ടി കളിക്കാൻ വേണ്ടി അവർ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു വണ്ടി പോലെയാണ് ഇത്, ഒരു ട്രെയിൻ പോലെ. അതിനകത്ത് നമുക്ക് കുട്ടികൾക്ക് എക്സ്ട്രാ ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഒരു റൗണ്ട് അടിച്ച് പോകാൻ പറ്റും. ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഏരിയ എന്ന് പറയുന്നത് കുട്ടികൾക്ക് കളിക്കാനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിരിക്കുന്നതാണ് ഇവിടെ. ഇവിടെ കുറെ സ്റ്റാച്യൂസും കാര്യങ്ങളുണ്ട്, അതുപോലെ പിള്ളേർക്ക് കളിക്കാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് സൺഫ്ലവർ ഫീൽഡ്. ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ മൈസ് ഫീൽഡ് ഉണ്ട്. അതിനെ പറ്റി നമുക്ക് പിന്നീട് വരാം. സൺഫ്ലവർ ഫീൽഡിൽ നമുക്ക് ഇതിനകത്തേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് ഇതിനകത്ത് ചെറിയ ചെറിയ പാത്ത്വേസ് ഉണ്ട് ഇതിനകത്ത്. അതിലൂടെ നമുക്ക് നടന്നു പോയിട്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ നടന്ന് കാണാം നമുക്ക്, അതുപോലെ പ്ലക്ക് ചെയ്തെടുക്കാനൊക്കെ. ഞങ്ങൾ ആദ്യം ഇവിടേക്ക് ഒന്ന് ജസ്റ്റ് നടന്നു ഒന്ന് റൗണ്ട് അടിച്ച് കാണാണ്. അതിനുശേഷമാണ് ഞങ്ങൾ സൺഫ്ലവർ ഫീൽഡിലേക്ക് ഇറങ്ങിയത്. മോനും ഇവിടെ ബബിൾസ് കണ്ടപ്പോ അതിന്റെ കൂടെ കുറച്ച് നേരം നിന്നൊക്കെ ഒന്ന് കളിക്കുകയാണ്. അതിനുശേഷം ഞങ്ങൾ ഫീൽഡിലേക്ക് ഇറങ്ങി. ഇതിന്റെ ചെറിയ കുറച്ച് വഴികളൊക്കെ ഉണ്ട്, ഞങ്ങൾ അതിലൂടെയൊക്കെ നടന്നു. ഞാൻ അത്യാവശ്യം നല്ല വിൻഡി ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഈ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടുള്ള ഒരു ലൊക്കേഷനൊക്കെ ഇങ്ങനെ നോക്കി പോവായിരുന്നു. കാരണം ഫ്ലവേഴ്സൊക്കെ ഒരുപാട് ആ സൈഡിലോട്ടായിരുന്നു ഫോക്കസ് നിന്നായിരുന്നു. അപ്പം ഞങ്ങൾ ഇങ്ങനെ കുറെ നടന്ന് നടന്ന് പിന്നെ ഞങ്ങൾ ഏത് ഫ്ലവർ പൊട്ടിക്കണം എന്നുള്ളത് ഇങ്ങനെ നോക്കി നടക്കായിരുന്നു. കാരണം ഇത് അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ചെറിയ ഫ്ലവർ നോക്കി ഞങ്ങൾ പ്ലക്ക് ചെയ്തെടുത്തത്. അപ്പം ഇത് ഞങ്ങൾ എടുക്കുകയാണ്, ഇതിന് വലിയ വലിപ്പമില്ല. തിരിച്ച് ഞങ്ങൾ കൈ പിടിച്ച് കൊണ്ടുപോകണ്ടേ, അത് കാരണം ഞങ്ങൾ ചെറുത് നോക്കി പൊട്ടിച്ച് വീട്ടിൽ കൊണ്ടുപോയി വെള്ളത്തിലിറക്കി വെക്കാം എന്ന് വിചാരിച്ചു. Thank you.
ഈ സൈഡിലുള്ളതാണ് മൈസിൻ്റെ ഫീൽഡ്. മൈസ് ഒന്നും അത്യാവശ്യം ഉണ്ടായിട്ടില്ല, ഇതൊക്കെ ഉണ്ടായി വരുന്നേ ഉള്ളൂ. ഇപ്പൊ സീസൺ അല്ല എന്നാണ് തോന്നുന്നത്. ഞങ്ങൾ 6 സ്റ്റെംസ് പൊട്ടിച്ചു. ഇനി ഇവിടെ വലിയ പരിപാടികളൊന്നുമില്ല, ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് റെഡി ആവാണ്. ഇനി നമുക്ക് ഈ ഫ്ലവർ കട്ടർ അവിടെ തിരിച്ചേൽപ്പിക്കണം. പിന്നെ അവരൊരു ടിക്കറ്റ് തന്നായിരുന്നു, അത് തിരിച്ച് അവിടെ കൊടുക്കണം. ഞങ്ങൾ തിരിച്ച് ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം അത്രയേ ഉള്ളൂ, ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ എന്നറിയില്ല. ഇതൊരു ആപ്പിൾ ട്രീ ആണ്, എന്നുവെച്ചാൽ ആപ്പിൾ ഉണ്ടായി നിൽക്കുന്നുണ്ട്, ചെറിയ ചെറിയ ആപ്പിൾസ് ആണ് ഉണ്ടായി നിൽക്കുന്നത്. അപ്പം അത്രയേ ഉള്ളൂ, ബൈ.